പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2020 ഹല്ലേലൂയ ഒക്ടോബർ മാസം 22 വ്യാഴാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ, നമ്മുടെ കർത്താവിനെ സ്തുതിക്കുവാൻ, കർത്താവിന് വേണ്ട മഹത്വം കൊടുക്കുവാൻ തക്കവണ്ണം സർവശക്തനായ നമ്മുടെ പിതാവ് നമ്മളെ ഉണർത്തിയ വൻ കൃപകൾക്കായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ പകൽ മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചു, അക്കരങ്ങളെ ഉയർത്തി സ്തോത്രം പറഞ്ഞ് ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. രാത്രി നമുക്ക് നല്ല ഉറക്കം തന്നു, അതിനായിട്ട് കാത്തു പരിപാലിച്ചു, അതിനായിട്ട് കരങ്ങൾ ഉയർത്തി സ്തോത്രം പറഞ്ഞ് സ്തോത്രം പിതാവേ സ്തോത്രം പിതാവേ സ്തോത്രം പിതാവേ. ഈ പ്രഭാതത്തിൽ നമ്മളെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഉണർത്തിയ കർത്താവിൻ്റെ കൃപകൾക്കായി സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. രാത്രിയിൽ എന്തൊക്കെ നമ്മുടെ ചുറ്റുപാടുകളിൽ നടന്നു, ലോകവ്യാപകമായി എന്തൊക്കെ നടന്നു, ഒന്നും അറിയാതെ കിടന്നുറങ്ങുവാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്തു. അവൻ ദൈവത്തിൻ്റെ കൃപയാൽ അവൻ നമ്മളെ ഉണർത്തി, ആ വൻ കൃപകളെ ഓർത്ത് കർത്താവിന് നന്ദി പറഞ്ഞാട്ട്. ഹല്ലേലൂയ, ഒന്നുകൂടെ സ്തോത്രം പറഞ്ഞാട്ട്. ഹല്ലേലൂയ, ഒന്നുകൂടെ സ്തോത്രം പറഞ്ഞാട്ട്. ഹല്ലേലൂയ. അവൻ ഈ പകൽക്കാലവും നമ്മളെ അത്ഭുതകരമായി നടത്തുന്ന കർത്താവിൻ്റെ വിശ്വസ്തതയോർത്ത് ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിന് നന്ദി പറയാം. കർത്താവേ, അങ്ങ് ഞങ്ങളെ അത്ഭുതകരമായി നടത്തുന്നു, അങ്ങയുടെ വിശ്വസ്തതയ്ക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ സ്തോത്രം 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 സ്തോത്രം. സങ്കീർത്തനക്കാരൻ 35 സങ്കീർത്തനങ്ങളിൽ ഇങ്ങനെ പറയുന്നു, എൻ്റെ ഉള്ളം, അതിൻ്റെ 9 എൻ്റെ ഉള്ളം യഹോവയിൽ ആനന്ദിക്കും, അവൻ്റെ രക്ഷയിൽ സന്തോഷിക്കും. 10 യഹോവേ അങ്ങേക്ക് തുല്യനാർ, എളിയവനെ തന്നിലും ബലമേറിയവൻ്റെ കയ്യിൽ നിന്നും, എളിയവനും ദരിദ്രനുമായവനെ കവർച്ചക്കാരൻ്റെ കയ്യിൽ നിന്നും അങ്ങ് രക്ഷിക്കുന്നു എന്ന് എൻ്റെ അസ്ഥികളൊക്കെയും പറയും. കർത്താവിൻ്റെ ഒരു പ്രത്യേകത കണ്ടോ, നമ്മുടെ കർത്താവിന് തുല്യനായി ആരുമില്ല. 1, 2, നമ്മുടെ കർത്താവ് എന്ത് ചെയ്യുന്നു, എളിയവനെ തന്നിലും ബലമേറിയവൻ്റെ കയ്യിൽ നിന്നും, അമേൻ, എളിയവനും ദരിദ്രനുമായവനെ കവർച്ചക്കാരുടെ കയ്യിൽ നിന്നും രക്ഷിക്കുന്നു എന്ന് അമേൻ നമ്മുടെ അസ്ഥികളൊക്കെയും പറയും. അപ്പോൾ നമ്മുടെ കർത്താവിൻ്റെ ഒരു പ്രത്യേകതയാണ്, കർത്താവ് നമ്മളെ പൂർണ്ണമായി വിടുവിക്കും. നമ്മളെവിടെയെങ്കിലും ബലഹീനരായിരിക്കുകയാണെങ്കിൽ, എവിടെയെങ്കിലും പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്ന അനുഭവമാണ്, ആരെങ്കിലുമൊക്കെ നമ്മളെ ഉപദ്രവിക്കുന്ന ഒരു അനുഭവം, നമുക്ക് കഴിവില്ല, നമ്മൾ ബലഹീനരാ, ശക്തിഹീന ആയിരിക്കുക, നോ പ്രോബ്ലം, കർത്താവ് അതിനകത്തുനിന്ന് വിടുവിപ്പാൻ മതിയായ ദൈവമാണ്. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തേ. 18 പറയുന്നത്, ഞാൻ മഹാസഭയിൽ അങ്ങേക്ക് സ്തോത്രം ചെയ്യും, ബഹുജനത്തിൻ്റെ മധ്യേ അങ്ങയെ സ്തുതിക്കും. എങ്ങനെയാണ് സ്തോത്രം ചെയ്യുന്നത്, ഞാൻ മഹാസഭയിൽ അങ്ങേക്ക് സ്തോത്രം ചെയ്യും, ബഹുജനത്തിൻ്റെ മധ്യേ അങ്ങേക്ക് സ്തുതിക്കും. ഹല്ലേലൂയ, അങ്ങയെ സ്തുതിക്കും. അമേൻ. 28 പറഞ്ഞു, എൻ്റെ നാവ് അങ്ങയുടെ നീതിയെയും നാളെല്ലാം അങ്ങയുടെ സ്തുതിയെയും വർണ്ണിക്കും. എൻ്റെ നാവ് അങ്ങയുടെ നീതിയെയും നാളെല്ലാം അങ്ങയുടെ സ്തുതിയെയും വർണ്ണിക്കും. അമേൻ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരുമിച്ച് ഈ പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കാം. ഒരു പ്രാവശ്യം കൂടെ ഒക്കെ ഒന്ന് കാര്യങ്ങൾ ഉയർത്തിയിട്ട് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിക്കുക, നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുക. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. കർത്താവേ, ഓ വി ലവ് യു ജീസസ്, വി വർഷിപ്പ് യു ലോർഡ്. സ്വർഗീയ പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം. രാത്രി തന്ന നല്ല ഉറക്കത്തിനായിട്ട് സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ ഉണർത്തിയതിനായി സ്തോത്രം. ഈ പകൽക്കാലവും ഞങ്ങളെ ജയകരമായി നടത്തുന്ന കർത്താവിൻ്റെ വിശ്വസ്തതയോർത്ത് സ്തോത്രം. അപ്പാ, ഈ പ്രഭാതത്തിൽ ശബ്ദം കേൾക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക. സ്വർഗത്തിനും ഭൂമിക്കുന്ന അതിനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രിയപ്പെട്ട മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവേ, ഇന്ന് പ്രഭാതത്തിൽ ഇവരെ നോക്കി ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇവരേത് ആവശ്യത്തിൽ ഭാരപ്പെട്ടിരിക്കുന്നുവെങ്കിലും അപ്പം ഇന്ന് പകൽക്കാലം അങ്ങ് അത്ഭുതം ചെയ്യണമേ. അങ്ങേക്കൊന്നും അസാധ്യമല്ലല്ലോ, അങ്ങേക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ, അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാണല്ലോ. ഇന്ന് പ്രഭാതത്തിൽ അങ്ങയുടെ അത്ഭുത പ്രവൃത്തി തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ കാണുവാൻ കർത്താവ് ഇടവരുത്തണം. ഞങ്ങൾ സേവിക്കുന്ന ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുന്ന ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണെന്ന് അമേൻ മറ്റുള്ളവരോട് സാക്ഷീകരിക്കത്തക്ക വിധത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് പകൽക്കാലം അത്ഭുതങ്ങൾ നടക്കുന്നതിനായി സ്തോത്രം. പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സ്വർഗത്തിലും ഭൂമിക്കുന്ന അതിനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ രോഗത്തിൻ്റെ കെട്ടുകൾ പൊട്ടട്ടെ. പൂർണ്ണ സൗഖ്യം രോഗത്തിൽ നിന്നും കർത്താവ് കൊടുത്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം. സ്പെഷ്യലി കർത്താവേ, ബ്രെയിനിനകത്ത് ബ്ലീഡിംഗ് ആയിട്ട് അമേൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ സ്വർഗത്തിലും ഭൂമിക്കുന്ന അതിനായി യേശുവിൻ്റെ നാമത്തിൽ ആ ബ്ലീഡിംഗ് നിൽക്കട്ടെ. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റുകളൊന്നും ഉണ്ടാകാതെ കർത്താവ് സൂക്ഷിക്കുന്നതിനായിട്ട് സ്തോത്രം. പൂർണ്ണ ആരോഗ്യത്തോടെ അവർക്ക് ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തു വരുവാൻ കർത്താവ് സഹായിക്കണം. പ്രത്യേകിച്ച് കർത്താവെ, അതുപോലെ കർത്താവെ കണ്ണിന് ഇഞ്ചുറി ആയിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പരിപൂർണ്ണ സൗഖ്യം കൊടുക്കണം. കാഴ്ചകൾ നഷ്ടപ്പെടുവാൻ അനുവദിക്കരുത്. പൂർണ്ണ വിടുതൽ കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ, ഈ കൊറോണയാൽ ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, ആരോഗ്യം വരട്ടെ, പൂർണ്ണ സ്വസ്ഥതയും സമാധാനം
സമാധാനം കർത്താവ് അവർക്ക് കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവ് അവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്നവരെ കർത്താവിൻ്റെ തിരുരക്തം കൊണ്ട് മറക്കണമേ. സൂപ്പർ നാച്ചുറൽ ജാക്കറ്റ് കൊടുത്ത് കർത്താവരെ സംരക്ഷിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. അതുപോലെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന മറ്റെല്ലാവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവേ ആമേൻ സ്തോത്രം. ആമേൻ ആമേൻ. ഹൃദയത്തിന് തകരാറിലായി ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം ആകുവാൻ പ്രാർത്ഥിക്കുക. കർത്താവ് വിടുതൽ കൊടുക്കണമേ. സാമ്പത്തിക വിഷയങ്ങളിൽ ജോലി ഭാരങ്ങളിലൊക്കെ കഴിയുന്നവർക്ക് കർത്താവ് വിടുതലായിക്കണമേ. കുഞ്ഞുങ്ങളെക്കുറിച്ച് ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് ദൈവം അത്ഭുതകരമായ ആശ്വാസവും സമാധാനവും ഞങ്ങളുടെ പിതാവ് കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പ്രഭാതത്തിൽ കർത്താവേ നാളെ നടക്കുവാനുള്ള സഭായോഗങ്ങളെ, വെള്ളിയാഴ്ചയാണല്ലോ വിളിച്ചു നടക്കുന്ന സഭായോഗങ്ങളെ, ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം വൻകാര്യങ്ങളെ നാളെ ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. സ്വർഗത്തിനും ഭൂമിക്കുന്നതിനായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു. ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവർ സ്വസ്ഥത അനുഭവിക്കട്ടെ, ഇവർ സമാധാനം അനുഭവിക്കട്ടെ, ഇവർ യേശു ക്രിസ്തുവിനോടുകൂടെ സ്വർഗത്തിൽ സന്തോഷിപ്പാൻ തക്കവണ്ണം ഈ ഭൂമിയിലെ ജീവിതം ക്രമീകൃതമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പുത്രൻ്റെ രക്തം കൊണ്ട് ഞാൻ ഈ ജനത്തെ മുദ്രവെച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഇവർ ചെയ്യുന്ന ഈ പ്രവൃത്തികൾക്കൊക്കെ പ്രതിഫലം കൊടുക്കണം. ഇവർ അനേകർക്ക് അയച്ചു കൊടുക്കുന്നല്ലോ, അതും അവർക്ക് അനുഗ്രഹമായി തീരട്ടെ. അതവരുടെ നല്ല നല്ല പങ്ക് അവരുടെ കണക്കിൽ അങ്ങ് എഴുതി വെക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെ ഈ പ്രഭാതത്തിൽ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നാളെ ഫ്രൈഡേ ആണ്, എല്ലോ മിഡിൽ ഈസ്റ്റിൽ മുഴുവൻ ആരാധനയുള്ള ദിവസമാണ്. അതുകൊണ്ട് മിഡിൽ ഈസ്റ്റിലുള്ള ദൈവമക്കൾ ആരാധനയ്ക്ക് വേണ്ടി പ്രത്യേകം ഒരുങ്ങണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. ആമേൻ. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം, ജോൺ ചാപ്റ്റർ 16:7 ആണ് ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നത്. യേശു ക്രിസ്തു പറഞ്ഞ ഒരു മഹത്തായ വാക്കാണ്. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഇവർ യേശു പോകുന്നതോർത്ത് ഭാരപ്പെട്ടിരിക്കുക. യേശു സ്വർഗാരോഹണം ചെയ്യുന്നതും യേശുവിൻ്റെ കഷ്ടാനുഭവത്തെക്കുറിച്ചൊക്കെ യേശു പറഞ്ഞതും ഒക്കെ ഓർത്ത് ഈ ശിഷ്യന്മാർ ഭാരപ്പെട്ടിരിക്കുമ്പോൾ കർത്താവ് പറയുക, നിങ്ങൾക്കറിയാമോ ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനമാണ്. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. യേശു പറയാൻ, ഞാൻ പോകാതിരുന്നാൽ ഞാൻ നിങ്ങളുടെ അടുക്കൽ ഇരിക്കും, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ അമേൻ കംഫോർട്ടർ എന്തു ചെയ്തില്ല, നിങ്ങളുടെ അടുക്കൽ വരികയില്ല. അമേൻ. ഞാൻ പോയാൽ അവൻ നിങ്ങളുടെ അടുക്കലായി, അവനെ നിങ്ങളുടെ അടുക്കലയക്കും. അപ്പം യേശു ക്രിസ്തു പിതാവിൻ്റെ അടുക്കലേക്ക് പോയപ്പോൾ യേശു ക്രിസ്തു നമുക്ക് അവിടുന്ന് തന്ന ആദ്യത്തെ ഗിഫ്റ്റാണ്, അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ അവകാശമാണ്, ഏറ്റവും വലിയ അനുഗ്രഹമാണ് പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞു. അതാണ് യേശു അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ അതിൻ്റെ 4-ാം വാക്യത്തിൽ പറഞ്ഞു. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ യേശു അവരോട് പറയാം, നിങ്ങൾ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തമുണ്ടല്ലോ, അതിനായി നിങ്ങൾ കാത്തിരിക്കണം. എന്താ വാഗ്ദത്തം? ഞാൻ പിതാവിനോട് പറഞ്ഞിട്ട് എൻ്റെ കാര്യസ്ഥനെ നിങ്ങൾക്ക് അയച്ചു തരും. പ്രിയപ്പെട്ടവരെ, ഇന്ന് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കുമുള്ള വാഗ്ദത്തമാണ് പരിശുദ്ധാത്മാവ്. ഇന്ന് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കുമുള്ള അവകാശമാണ് പരിശുദ്ധാത്മാവ്. നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവോ എങ്കിൽ നിങ്ങൾക്കും അവകാശമാണ്. യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വന്ന് വാസം ചെയ്യുക. പഴയ നിയമകാലത്ത് അവരുടെ മേൽ വന്നു പോവുകയായിരുന്നു. മോശയുടെ മേലും ഏലിയാവിൻ്റെ മേലും ദാവീദിൻ്റെ മേലും ഒക്കെ ഓരോ ശുശ്രൂഷകൾ നിറവേറ്റുവാനായി അവരുടെ മേൽ വന്നു. ശുശ്രൂഷകൾ നിറവേറ്റി ഒരു പർട്ടിക്കുലർ സമയം അവരുടെ മേലിരുന്ന് അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നു, അതിനുശേഷം പോകുന്നു. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയല്ല, നമ്മുടെ ഉള്ളിൽ വന്ന് വസിക്കുക. ജോർദാൻ നദിയിൽ യേശു സ്നാനപ്പെടുമ്പോൾ യേശുവിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയായിരുന്നു ചെയ്ത്. എന്നിട്ടോ യേശുവിൻ്റെ ഉള്ളിൽ ആത്മാവ് വസിച്ചു. എന്നിട്ട് യേശുവിനെ കൊണ്ട് പിതാവിൻ്റെ ഇഷ്ടം ചെയ്യിപ്പിക്കുക. അതാണ് അപ്പോസ്തല പ്രവൃത്തി പറയുന്നത്. 10:38 പറയുന്നു, ദൈവം നസ്രയനായ യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തത് കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാചു ബാധിച്ചവരെ സൗഖ്യമാക്കിയും ജീവിച്ചു. അവൻ പെന്തക്കോസ് നാളിൽ ഈ ശിഷ്യന്മാരോട് കൂടിയിരിക്കുക. ഈ പെന്തക്കോസ് നാളെന്ന് പറയുമ്പോൾ പെന്തക്കോസ്തുകാരുടെ ദിവസമൊന്നുമല്ല, അതൊരു പെരുന്നാളാണ് അവിടുത്തെ. ആ പെരുന്നാളിൻ്റെ ദിവസം അവർ കൂടിയിരുന്നത് കൊണ്ടാണ് കേട്ടോ. അപ്പം പെന്തക്കോസ് നാൾ അവർ മാളിക മുറിയിൽ കൂടിയിരിക്കുമ്പോൾ എന്തോന്നു, ആ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു പതിഞ്ഞു, അവരിൽ വന്ന് വസിച്ചു. അവരിലേക്ക് ഇറങ്ങി വരുന്നത് കണ്ടു, പുറത്തേക്ക് തിരിച്ചു പോകുന്നത് കണ്ടില്ല, അവരിൽ ഇറങ്ങി വന്ന് വസിച്ചു. എന്നിട്ടോ അപ്പോസ്തോലന്മാരെ അകത്ത് വന്ന് പരിശുദ്ധാത്മാവ് വസിച്ചിട്ട് അപ്പോസ്തോലന്മാരുടെ
കൈകളിലൂടെയും അപ്പോസ്തോലന്മാരുടെ നാവിലൂടെയും അപ്പോസ്തോലന്മാരുടെ പ്രവൃത്തികളിലൂടെയും ഒക്കെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തു? യേശുവിനെ സാക്ഷീകരിച്ചു. അതാ പരിശു യേശു പറഞ്ഞത് 5-ാം വാക്യം പറഞ്ഞു, യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്നിട്ട് പറഞ്ഞു, എന്നാൽ 8-ാം വാക്യം എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ച് നിങ്ങളെ ശമരിയയിലും യഹൂദിയയിലും യെരുശലേമിലും ശമദയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എന്താകും? എൻ്റെ സാക്ഷ്യം പറയുമെന്നല്ല, നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. നിങ്ങളെ കാണുന്നവർ ഞാൻ ജീവനോടിരിക്കുന്നു എന്ന് പറയുവാൻ തക്കവണ്ണം എന്താകും? നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. പ്രിയപ്പെട്ടവരെ, ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിച്ചിട്ട് എന്താ ചെയ്യുന്നത്? നമ്മളിലൂടെ അവൻ്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അന്ന് ആദിമസഭയിലെ ശിഷ്യന്മാർ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഈ ഇവരുടെ പ്രവൃത്തിയും ഇവരുടെ വാക്കുകളും ഇവരുടെ രീതികളും ഒക്കെ കണ്ടപ്പോൾ ഇവർ അവിടെ ഉള്ളവർ പറയുക, ഇവർ നസറേൻ്റെ കൂടെ നടന്നവരാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. അതായത് യേശുവിൻ്റെ നടന്നവർ, കാരണം യേശുവിൻ്റെ പ്രവൃത്തി ഇവരിലൂടെ വെളിപ്പെടാൻ തുടങ്ങി. യേശുവിൻ്റെ യേശുവിൽ എന്തൊക്കെ വെളിപ്പെട്ടിരുന്നു അതൊക്കെ ഇവരിലും വെളിപ്പെടാൻ തുടങ്ങി. ഇവർ സാക്ഷികളാകുക, ഇവർ സാക്ഷ്യം പറയുകയല്ല, ഇവരിലൂടെ യേശു വെളിപ്പെടുവാൻ തുടങ്ങി. അല്ലെങ്കിൽ യേശു എങ്ങനെയായിരുന്നോ അതുപോലെ ഇവരിലൂടെയും ആമേൻ പരിശുദ്ധാത്മാവ് യേശുവിനെ മാനിഫെസ്റ്റ് ചെയ്യുവാൻ തുടങ്ങി. അപ്പോൾ യേശു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്നുള്ളതിന് തെളിവായിരുന്നു അപ്പോസ്തലന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവരിലൂടെ നടന്ന പ്രവൃത്തി. മുടന്തന്മാർ നടക്കുന്നു, മരിച്ചവർ എഴുന്നേൽക്കുന്നു, നിഴലുകൾ അടിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകുന്നു, അവരുടെ റൂമാൽ കൊണ്ടിടുമ്പോൾ സൗഖ്യം നടക്കുന്നു, അമേൻ അവരെ അസാധാരണ വാക്കുകളെ സംസാരിക്കുന്നു, അവർക്ക് ജ്ഞാനം പരിജ്ഞാനം ഇതൊക്കെ വ്യത്യസ്തമായിരുന്നു. ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിലും ഇതേ പരിശുദ്ധാത്മാവാണ് വന്നത്. നോ ഡൗട്ട്, ഇതേ പരിശുദ്ധാത്മാവാണ് വന്നത്. ഇതേ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നത്, അല്ലാതെ പത്രോസിൻ്റെ ഉള്ളിൽ വന്നതോ യോഹന്നാൻ്റെ ഉള്ളിൽ വന്നതോ ഗ്രേഡ് കൂടിയതല്ല. ആത്മാവ് ഒരുവനാണ്. അവൻ ആ കാര്യസ്ഥൻ എന്ന പദമാവ് ഉപയോഗിച്ചു, വ്യക്തിയാണ്. ആ ആത്മാവ് എൻ്റെ ഉള്ളിൽ വന്ന ആത്മാവും നിങ്ങളുടെ ഉള്ളിൽ വന്ന ആത്മാവും പത്രോസിൻ്റെ ഉള്ളിൽ വന്ന ആത്മാവും യോഹന്നാൻ്റെ ഉള്ളിൽ വന്ന ആത്മാവും യേശുവിൻ്റെ ഉള്ളിൽ വന്ന ആത്മാവും ഒരേ ആത്മാവാണ്. അതാ റോമാലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ അതേ ആത്മാവ്. യേശുവിനെ ഏത് ആത്മാവാണ് ഉയർപ്പിച്ചത്? ആ സെയിം സ്പിരിറ്റാണ്, സെയിം ഹോളി സ്പിരിറ്റാണ് എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ നിന്ന് വസിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവവൈദലേ, ഈ പകൽക്കാലം ഈ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ ഇതേ, അതുകൊണ്ടാണ് യേശു പറഞ്ഞു, ഞാൻ ചെയ്ത പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവർ ചെയ്യും, ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അവർ അതിലും അധികം ചെയ്യും. ഇന്ന് ഞാനും നിങ്ങളും വിളിക്കപ്പെട്ടിരിക്കുന്നത് ചെറിയ പ്രവൃത്തി ചെയ്യുവാനായിട്ടല്ല, വലിയ പ്രവൃത്തി ചെയ്യുവാനായിട്ട്. ഓ, ചെറിയ പ്രവൃത്തി ചെയ്യുവാനായിട്ടല്ല, വലിയ പ്രവൃത്തി ചെയ്യുവാനായിട്ട്. വിശ്വസിച്ചാട്ടെ, അപ്പോസ്തോലന്മാരുടെ അതേ ശുശ്രൂഷകൾ അതേ കാലഘട്ടം ഇന്നും നമ്മളിലൂടെ കർത്താവ് ചെയ്യാൻ പോവുകയാണ്. ഐ മീൻ അപ്പോസ്തോലന്മാരുടെ ഉള്ളിൽ വന്ന അതേ ആത്മാവാണ് എൻ്റെയും നിങ്ങളുടെ ഉള്ളിൽ വന്നിരിക്കുന്നത്. നോ ഡൗട്ട്. അതുകൊണ്ട് നിങ്ങളതൊന്നും വിശ്വസിക്കണം. ജോശുവയോട് പറഞ്ഞ ആ വാക്യമുണ്ടല്ലോ, ജോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ, മോശ എൻ്റെ ദാസനായ മോശ മരിച്ചു, എന്നാൽ എന്നിട്ട് താഴോട്ട് വരുമ്പം പറയുക, ഞാൻ മോശയുടെ കൂടെ ഇരുന്നതുപോലെ തന്നെ ഞാൻ നിങ്ങളുടെ കൂടെ നിൻ്റെ കൂടെ ഇരിക്കും, ഞാൻ മോശയിലൂടെ ചെയ്തതുപോലെ തന്നെ നിന്നിലൂടെ ചെയ്യും, മോശയുടെ കൂടെ ഇരുന്നത് പോലെ സെയിം വേ ഞാൻ നിൻ്റെ കൂടെ ഇരിക്കും. ഇന്ന് പ്രഭാതത്തിൽ എന്നോട് നിങ്ങളോട് അതേ ദൂത പരിശുദ്ധാത്മാവ് പറഞ്ഞതാ, മക്കളെ പരിശുദ്ധാത്മാവാകുന്ന ഞാൻ, അല്ലെങ്കിൽ യേശു പറയുക, എങ്ങനെ യോഹന്നാൻ്റെ കൂടെ ഇരുന്നോ, എങ്ങനെ പത്രോസിൻ്റെ കൂടെ ഇരുന്നോ, എങ്ങനെ യാക്കോബിൻ്റെ കൂടെ ഇരുന്നോ, അതുപോലെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ട് നിങ്ങൾ തകർന്നു പോവുകയില്ല, നിങ്ങൾ പരാജയപ്പെട്ടു പോവുകയില്ല, നിങ്ങൾ അനാഥരല്ല, നിങ്ങൾക്ക് കഴിവില്ലാത്തവരല്ല, നിങ്ങളുടെ ഉള്ളിൽ സെയിം ഹോളി സ്പിരിറ്റാണ് വസിക്കുന്നത്. ഉറക്കെ പറഞ്ഞാണ്ട്, യേശുവിൽ വസിച്ച അതേ ആത്മാവ്. ചേർന്ന് പറഞ്ഞ ആരോ പറയാതിരിക്കുന്നല്ലോ, യേശുവിൽ വസിച്ച അതേ ആത്മാവ്, പത്രോസിൽ വസിച്ച അതേ ആത്മാവ്, യോഹന്നാനിൽ വസിച്ച അതേ ആത്മാവ്, ആമേൻ, പൗലോസിൽ വസിച്ച അതേ ആത്മാവ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. ഓ, വിശ്വാസത്തോടെ പറ, എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവരിലൂടെ പ്രവർത്തിച്ച പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളിലൂടെയും പ്രവർത്തിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ജോലിസ്ഥലത്ത് ഈ പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രസംഗിക്കുമ്പോൾ, അന്യഭാഷ പറയുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും മാത്രമല്ല, നിങ്ങൾ പഠിക്കുന്നിടത്ത്, നിങ്ങളുടെ ജോലിസ്ഥലത്ത്, നിങ്ങളുടെ കുടുംബ വിഷയങ്ങളിൽ, നിങ്ങൾ എവിടെയൊക്കെ ഇൻവോൾവ് ആകുന്നു, അവിടെ എല്ലാം പരിശുദ്ധാത്മാവ് ഇൻവോൾവ് ആകാൻ തയ്യാറാകുന്നു. ആമേൻ. ഇനിയൊരു കാര്യം മനസ്സിലാക്കിക്കോണേ, ആത്മാവ് ഇൻവോൾവ് ആയാൽ നോ ഫെയിലിയർ.
പരിശുദ്ധാത്മാവ് ഇൻവോൾവ് ആയാൽ സക്സസ് മാത്രമേ ഉള്ളൂ, പരാജയമില്ല. അതുകൊണ്ട് ഇന്ന് തിരിച്ചറിയേണ്ടത് എൻ്റെ ഉള്ളിൽ ഈ ആത്മാവ് വസിക്കുന്നു. ഉറക്കെ ഒന്നുകൂടെ പറഞ്ഞാണ്ട്, എൻ്റെ ഉള്ളിൽ ഈ ദൈവാത്മാവ് വസിക്കുന്നു. ഇന്ന് നിങ്ങളുടെ കണ്ണുകളിലൂടെയും നിങ്ങളുടെ ചെവികളിലൂടെയും നിങ്ങളുടെ നാവിലൂടെയും നിങ്ങളുടെ കൈകളിലൂടെയും നിങ്ങളുടെ കാലുകളിലൂടെയും നിങ്ങളിലൂടെ ഈ ആത്മാവ് പുറത്ത് പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആ അവസരം കൊടുക്കാൻ തയ്യാറാണോ? പറഞ്ഞാട്ട്, ദൈവാത്മാവേ എന്നിൽ പൂർണ്ണ സ്വാതന്ത്ര്യം അങ്ങേക്കുണ്ട്. ദൈവാത്മാവേ എന്നിൽ പൂർണ്ണ സ്വാതന്ത്ര്യം അങ്ങേക്കുണ്ട്. ഈ അവയവങ്ങൾ അങ്ങയുടെ അവയവങ്ങളാണ്, അങ്ങ് ഉപയോഗിച്ചാട്ടെ. അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് യേശുവിനെ ഉയർത്തുവാൻ, അവനെ സാക്ഷിയാകുവാൻ ഈ അവയവങ്ങളെ ഉപയോഗിച്ചാട്ടെ. എന്നിട്ട് ഇതെടുത്ത് വേണ്ടാത്ത ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാതെ പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കുക. ഈ ദിവസങ്ങൾ അന്ന് കണ്ടതിലും വലിയ അത്ഭുതങ്ങളിലൂടെ ദൈവസഭ മുന്നേറാൻ പോവുകയാണ്. അന്ന് കണ്ടതിലും വലിയ അത്ഭുതങ്ങളിലൂടെ കർത്താവ് സഭയെ കൊണ്ടുപോകാൻ പോകുക. ആദിമ സഭ അപ്പോസ്തലൻ പ്രവൃത്തി വായിക്കുന്ന അത്ഭുതങ്ങളെക്കാളും വലുത് ഈ ദിവസങ്ങളിൽ നമ്മളിലൂടെ ചെയ്യാൻ പോകുക. കാരണം സെയിം ഹോളി സ്പിരിറ്റാണ് എൻ്റെയും നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നത്. വിശ്വസിച്ച് അങ്ങോട്ട് പ്രവർത്തിച്ചാട്ട്, വിശ്വസിച്ച് അങ്ങോട്ട് ഏറ്റുപറഞ്ഞാട്ട്, വിശ്വസിച്ച് അങ്ങോട്ട് നടന്നാട്ട്, നിങ്ങളിലൂടെ അന്ന് കണ്ട അത്ഭുതത്തിലും വലുത് കർത്താവ് ചെയ്യാൻ പോവുക. പ്രാർത്ഥന കേട്ട കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. അമേൻ. ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആ ഒരു അസാധാരണ കോൺഷ്യസ് ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കർത്താവ് തരുന്നതിനായി സ്തോത്രം. ആദിമസഭയിൽ പ്രവർത്തിച്ച അതേ ആത്മാവ് ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നതിനായി സ്തോത്രം. ആദിമസഭയിൽ പ്രവർത്തിച്ചതിലും അധികം ശക്തമായി കർത്താവിൻ്റെ വരവോ അടുത്തിരിക്കുന്ന ഈ സമയം അങ്ങ് ഇടപെടാൻ പോകുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അസാധാരണമായി ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവുമായിട്ട് ചേർന്ന് നിന്നാട്ടെ അസാധാരണമായി ദൈവം ഉപയോഗിക്കും കേട്ടോ. ഗോഡ് ബ്ലസ് യു. വി ആർ ഷൈനിങ് ബൈ ദ പവർ ഓഫ് ഹോളി സ്പിരിറ്റ്. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു.